കായിക രംഗത്തെ ഇന്ത്യക്ക് അഭിമാനമായി മാറിയ ബീനാമലയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തോട് കടന്നു പോകുന്നവരോട് താരത്തോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് ബീനാമോൾ എന്ന പേര് നൽകി സർക്കാർ ഏറ്റെടുത്തത്. എന്നാൽ കാലങ്ങളായി ഈ റോഡ് ടാറിൻ തകർന്ന് ശോചനാവസ്ഥയിലായി കിടക്കുകയാണ്. ബീനാമോൾ പൊതുമരാമത്ത് മന്ത്രിയെ നേരിട്ട് കണ്ട് റോഡിന്റെ ശോചനാവസ്ഥ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് റോഡ് റീടാറിംഗ് നടത്തുന്നതിന് 30 ലക്ഷത്തിലധികം രൂപ അനുവദിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല. ഇത് ബീനാമോൾ റോഡാണ്. ഞങ്ങളുടെ സ്കൂൾ ബസ്സൊക്കെ ഇല്ലക്കൂടെയാണ് വരുന്നത്. ഈ റോഡ് ഇനിയും പോയാൽ ഇല്ലക്കൂടെ സ്കൂൾ ബസ് വരാൻ പാടാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾ നടക്കേണ്ടി വരും. അണ്ട് ഈ റോഡ് പെട്ടെന്ന് പണി തീർക്കും. ജില്ലാ ആസ്ഥാനമായ പൈനാവുമായി ബന്ധപ്പെടാനും കട്ടപ്പന മുരിക്കാശ്ശേരി അതുപോലെ പാവനാത്മ കോളേജിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ കടന്നു പോകുന്ന ഒരു റോഡാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് സ്കൂൾ കുട്ടികളുൾപ്പെടെയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് ഈ നാട്ടിൽ ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാം. നിലവിൽ ടാറിംഗ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്ന വഴിയിലൂടെ ഓട്ടോയും ബൈക്കുകളുമല്ലാതെ ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നതിന് വലിയ പ്രതിസന്ധിയാണുള്ളത്. കൊന്നത്തടി, രാജക്കട്, ബൈസൺ വാലി, രാജകുമാരി, ശാന്തമ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആളുകൾക്ക് എളുപ്പമാർഗത്തിൽ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത്. കാലവർഷം മുന്നിൽ കണ്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രായോഗ്യമാക്കാത്തതിനാൽ ഈ മഴക്കാലത്തും ജനങ്ങളുടെ ദുരിതത്തിന് അറുതിയില്ല. റിപ്പോർട്ടർ, ഇടുക്കി.